नमस्ते या शशिकल कीर्ति नम्बे यूट्यूब चानल स्वागत नम्बे सब्सक्रैबेसलोरा अभ्यर्थन प्रकार नलिन कांति रागते इन वीडियो संसा इतम मेलकर्ता राग आय सरसांगी जन्य राग नलिन कांति इन आरोहण अवरोहण पाड़ा सगरिमापनी सगरिमापनी षड्जम् अंतर गांधारम् चतुर्श्रुति ऋषभम् शुद्ध मध्यमम् पंचमम् कागली निषादम् स्वरस्थानंगल् इत आरोहणत्तिल् वक्रशाडवुम् अवरोहणत्तिल् क्रमशाडवुम् अतायत् आर् स्वरंगलुंड् आरोहणत्तिल् अत् वक्रमायि वरुन्नु अवरोहणत्तिल् क्रममायि वरुन्नु इत् भक्ति वीररसंगलोक्के स्फुरिप्पिक्कुन्न ओरु रागमाण् मनुष्य मनसिन सन्तोषं प्रदानं चेय्यान् पट्टुन्न ओरु रागं कूडियाण् नलिनकांति പേരു പോലെ തന്നെ നളിനമായ രാഗമാണിത് അതുകൂടാതെ സഗരിമ ആ പ്രയോഗമാണ് ഏറ്റവും വിശേഷകരമായിട്ടുള്ളത് സഗരിമ പനീസ സനിപമാഗരിസ നളിനകാന്തിയുടെ ആരോഹണ അവരോഹണം പാടുമ്പോൾ തന്നെ അതിന്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് നമുക്ക് പാടാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ആരോഹണ അവരോഹണം ഉള്ളതും ഈ നളിനകാന്തി രാഗത്തെ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത് ജി എൻ ബാലസുബ്രഹ്മണ്യമാണ് അദ്ദേഹത്തിൻ്റെ നിപാദമേഗതി നളിനകാന്തി രൂപകതാളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ കൃതി സ്വരാക്ഷര പ്രയോഗമാണ് ഉള്ളത് നീപ എന്നാണ് സ്വരം തുടങ്ങുന്നത് അതുപോലെ തന്നെയാണ് സാഹിത്യവും നീപാദമേഗതി എന്ന് കൂടാതെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കൃതിയുണ്ട് ത്യാഗരാജ സ്വാമികൾ ചിട്ടപ്പെടുത്തിയ ആദ്യ താളത്തിലുള്ള മനവിനാലകിൻ ചരതടേ മനവിനാലകിൻ ചരതടേ മനവിനാലകിൻ ചരതടേ എന്ന് തുടങ്ങുന്ന കൃതി അതുകൂടാതെ തഞ്ചാവൂർ ശങ്കരയ്യർ രചിച്ചിട്ടുള്ള ചിട്ടപ്പെടുത്തിയ ആദിതാളത്തിലുള്ള ഒരു കൃതിയുണ്ട് നതജനപാലിനി നളിനകാന്തി നതജനപാലിനി നളിനകാന്തി നതജനപാലിനി നളിനകാന്തി നവരസ കലാരസികേ അംബികേ നതജനപാലിനി നളിനകാന്തി നവരസ കലാരസികേ അംബികേ നതജനപാലിനി നളിനകാന്തി ഈ കൃതി ഇത് നളിനകാന്തി എന്ന രാഗം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ തിലക്കാമോദ് എന്ന ഘാട്ട് രാഗം എന്ന് നമ്മൾ കർണാടക സംഗീതത്തിൽ പറയും അവിടെ ഹിന്ദുസ്ഥാനിയിൽ അതിനെ ഘാട്ട് എന്നാണ് പറയുന്നത് അതിൽ തിലക്കാമോദ് എന്ന രാഗവുമായിട്ട് ഒരുപാട് സാമ്യതകളുള്ള ഒരു രാഗമാണ് നളിനകാന്തി അതുപോലെ തന്നെ നമ്മുടെ നളിനകാന്തി രാഗത്തിൽ
രാഗം ബേസ് ചെയ്ത് രചിച്ചിട്ടുള്ള കുറേ സിനിമാ ഗാനങ്ങളുണ്ട്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള എന്തെൻ നെഞ്ചിൽ നീങ്കാതെ തെൻറൽ നീതാന എന്നെങ്കും നീ പാടും ധിരു ധിരു ധില്ലാന. ഈ പാട്ട് സ്വന്നാലും കേൾപ്പതില്ലേ കന്നി മനത്, സ്വന്നാലും കേൾപ്പതില്ലേ കന്നി മനത്. അതുപോലെ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേ കാതൽ മുഖം കണ്ടുകൊണ്ടേ. ഈ പാട്ട് മലയാളത്തിലേക്ക് എത്തുമ്പോൾ നിവേദ്യം സിനിമയിലെ എം ജെ സാറ് സംഗീതം നൽകിയ ചിറ്റാറ്റിൻകാവിൽ ഉപ്പൻ ചോദിച്ചു ചിത്തിത്തത്തമ്മേ ചക്കയ്ക്കുണ്ടോ. ഇത് നളിനകാന്തിയിൽ രചിച്ചിട്ടുള്ളതാണ്, നളിനകാന്തി ബേസ് ചെയ്തിട്ട്. അതുപോലെ അനിയത്തിപ്രാവ് സിനിമയിലെ ഔസേപ്പച്ചൻ സാർ സംഗീതം നൽകിയ എന്നും നിന്നെ പൂജിക്കാം പൊന്നും പൂവും ചൂടിക്കാം വെണ്ണിലാവിൻ വാസന്തലതികേ എന്നും എന്നും എന്മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരി കുളിരായി നീ അരികേ. ഈ പാട്ട് അതുപോലെ ബാലെ എന്നൊരു ആൽബം, ആൻ ആന്തം ഫോർ വുമൻഹുഡ് എന്നാണ് ആൽബത്തിൻ്റെ പേര്, ബാലെ അതാണ്. അതിലൊരു പാട്ടുണ്ട് കേൾക്കുമ്പോൾ നളിനകാന്തിയുടെ ഒരുപാട് പ്രയോഗങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ്. അതുപോലെ ഏറ്റവും അധികം ജനങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ലളിതഗാനമുണ്ട്, നമ്മുടെ എം ജി രാധാകൃഷ്ണൻ സാർ ചെയ്തിട്ടുള്ളത്. പഴയ ലളിതഗാനമാണ്, പക്ഷെ എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഗാനം. ഘനശ്യാമ സന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവിൽ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യ ഹൃദയം മുഴങ്ങി മഴവിൽ മാണിക്യ വീണ. ഈ ലളിതഗാനം നളിനകാന്തി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. നളിനകാന്തി രാഗത്തിൽ രചിച്ചിട്ടുള്ള കുറച്ചധികം കീർത്തനങ്ങളും സിനിമാ ഗാനങ്ങളും ഒക്കെ നമ്മളിന്ന് പരിചയപ്പെട്ടു. ഈ രാഗത്തിലുള്ള ഈ പാട്ടുകളൊക്കെ എല്ലാവരും ഒന്ന് ആസ്വദിക്കണം. എല്ലാവർക്കും മനസ്സിന് നല്ല സുഖം തരുന്ന ഒരു രാഗമാണ് നളിനകാന്തി. പേരുപോലെ തന്നെ നളിനമായത്, അതാണ് നളിനകാന്തിയുടെ ഒരു പ്രത്യേകത. വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു രാഗം. ഈ രാഗത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസാണ്
നമ്മളിന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ നളിനകാന്തി രാഗത്തെക്കുറിച്ച് അധികം ഡീറ്റെയിൽസൊക്കെ അറിയാമെങ്കിൽ, ഇൻഫർമേഷൻസൊക്കെ അറിയാമെങ്കിൽ എല്ലാവരും അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിവ് ഒരുപോലെയല്ല. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമ്മുടെ ഈ ചാനലിൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും മറ്റുള്ളവരിലേക്ക് അത് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നന്ദി.